ഹായ് എവരി വൺ വെൽക്കം ടു യു എസ് എസ് ഷുവർ ക്വസ്റ്റൻ സീരീസ് ഓഫ് എക്സാം വൈ ലേണിംഗ് ഓക്കെ എക്സാംബൈ ലേണിംഗിൻ്റെ യു എസ് എസ് ചാനലുള്ള യു എസ് എസ്സിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിലുണ്ട് അല്ലേ ഒരുപാട് മാത്സിൻ്റെയും സോഷ്യലിൻ്റെയും ബേസിക് സയൻസിൻ്റെയും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ സീരീസിലുള്ള ഒരു അടുത്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് മെത്തേഡ് ഓഫ് ഗ്രോയിങ് റൂട്ട്സ് ഓൺ എ ബ്രാഞ്ച് ഓഫ് എ പാരൻ പ്ലാന്റ് അതായത് ഒരു ഒരു പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ബ്രാഞ്ചിൽ നിന്ന് റൂട്ട് ഗ്രോ ചെയ്യുക ആൻഡ് റിമൂവിങ് ദ പാർട്ട് ആഫ്റ്റർ ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് റൂട്ട് വളർന്നതിന് ശേഷം അത് മുറിച്ച് മാറ്റിയിട്ട് ട്രാൻസ്പ്ലാന്റിങ് ദ ന്യൂലി ഡെവലപ്പ് പ്ലാന്റ് ഈസ് കോൾഡ് ആ ഭാഗത്തെ ആ റൂട്ട് വളർന്ന ഭാഗത്തെ വേറെ ഒരു പ്ലാന്റ് ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് എന്താ പറയുക ഇങ്ങനെയുള്ള മെത്തേഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗ്രാഫ്റ്റിംഗ് വെജിറ്റേറ്റീവ് പ്രൊപ്പക്കേഷൻ ലെയറിംഗ് വഡിങ് ഏതാണ് നമുക്കറിയാം ഇത്തരത്തിൽ അതായത് നമുക്ക് ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ലെയറിങ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ അതായത് ഇത് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ ബ്രാഞ്ച് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഈ ബ്രാഞ്ചിൻ്റെ അവിടെ നമ്മളെന്ത് ചെയ്യും ചെറിയൊരു ഒരു കട്ടിടും എന്നിട്ട് എന്ത് ചെയ്യും ആ കട്ടിട്ടതിന് ശേഷം അതിനെ നമ്മൾ കവർ ചെയ്യും കവർ ചെയ്യും എന്നിട്ട് ആ അവിടെ ചെറിയ ചെറിയ റൂട്ട്സ് വരാൻ തുടങ്ങും മനസ്സിലായില്ല അവിടെ സോയിലൊക്കെ വെച്ചിട്ടാണ് കവർ ചെയ്യുക എന്നിട്ട് അവിടെ റൂട്ട്സ് വരാൻ തുടങ്ങും എന്നിട്ട് റൂട്ട്സ് വന്നതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മൾ പുതിയൊരു പ്ലാന്റ് ആയി അതിനെ വളർത്തും അങ്ങനെയുള്ള ഒരു ഒരു കാര്യത്തിനാണ് ലെയറിംഗ് എന്ന് പറയുക ഓക്കെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ലെയറിംഗ് ഇസ് എ മെത്തേഡ് ഓഫ് ഗ്രോയിങ് റൂട്ട്സ് ഓൺ എ ബ്രാഞ്ച് ഓഫ് പാരൻ പ്ലാൻ ആൻഡ് റിമൂവിംഗ് ദ പാർട്ട് ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് റൂട്ട് ആൻഡ് ട്രാൻസ്പ്ലാന്റ് റൂസ് ആൻഡ് ട്രാൻസ്പ്ലാന്റിംഗ് ദി ന്യൂലി ഡെവലപ്ഡ് പ്ലാൻ അതിനാണ് ലെയറിംഗ് എന്ന് പറയാം അത് രണ്ട് തരത്തിലുള്ള ലെയറിംഗ് ഉണ്ട് എയർ ലെയറിംഗ് ഉണ്ട് ഗ്രൗണ്ട് ലെയറിംഗ് ഉണ്ട് ഓക്കെ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ എയറിൽ വെച്ച് തന്നെ അത് ചെയ്യുക അതായത് ബ്രാഞ്ച് മേലെയാണ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ അത് ചെയ്യുക

സോയിൽ ആൻഡ് സോഡസ്റ്റ് അതായത് കോക്കനട്ട് ഫൈബർ ചകിരി ചകിരി അതുപോലെ തന്നെ സോയിൽ സോയില് സോഡസ്റ്റൊക്കെ കൂട്ടിയിട്ടെന്ത് ചെയ്യുക അത് കവർ ചെയ്യുക കവറിറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ് ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ച് അത് കവർ ചെയ്യുക ടൈ ബോത്ത് ആൻഡ് വിത്ത് ജ്യൂട്ട് ആൻഡ് ടൈ രണ്ട് സൈഡും എന്തെയ്യുക അത് കെട്ടിവെക്കുക വെറ്റ് വിത്ത് ഇനഫ് വാട്ടർ ടു റീട്ടൈൻ മോയ്സ്ചർ കുറച്ച് അത് വെറ്റായി തന്നെ കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിൽ വാട്ടർ വെച്ച് വെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ന്യൂമറസ് റൂട്ട് വിൽ സ്പ്രോട്ട് വിത്തിൻ ടു മന്ത്സ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ എന്തെങ്കിലും കുറേ റൂട്ട്സ് വരാൻ തുടങ്ങും കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാൻ ഇൻ എ പോട്ട് ടിൽ ഇറ്റ് ഈസ് റെഡി ടു ബി ട്രാൻസ്പ്ലാന്റ് ടു ദ സോയിൽ അവിടെ എന്ത് ചെയ്യുക കട്ട് ചെയ്യുക എന്നിട്ടൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് അതിനെ പ്ലാൻ ചെയ്യുക ടേക്ക് കെയർ ടു പ്ലാൻ ദ സാംപ്ലിങ്സ് ഇൻ എ സ്യൂട്ടബിൾ പ്ലേസ് അപ്പോൾ ആ രൂപത്തിലാണ് എയർ ലെയറിങ് അതായത് എയറിൽ തന്നെ നടക്കുന്നതുകൊണ്ടാണ് ഇനി ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു നമ്മൾ ബ്രാഞ്ചിന് നമ്മളെന്തെയ്യുന്നറിയോ അതിനെ വള വളച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അവിടെ ഫിക്സ് ചെയ്യും കണ്ടില്ലേ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ വളച്ച് ചെയ്താൽ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്തു അങ്ങനെ ഫിക്സ് ചെയ്ത് അവിടുന്ന് റൂട്ട് വരുമ്പോൾ അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനാണ് ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് പറയാം ലെയറിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ അല്ലേ ജാസ്മിൻ പോലെയുള്ള പ്ലാന്റിൽ റോസ് അതുപോലെ തന്നെ ഹിബിസ്കസ് കാഷ്യൂ സപ്പോട്ട പോലെയുള്ള പ്ലാന്റിലൊക്കെ ഇത് എഫക്റ്റീവ് ആണ് ലെയറിങ് ഈസ് ഓൾസോ ഡൺ ഓൺ ബ്രാഞ്ചസ് ദാറ്റ് ഗ്രോ ക്ലോസ് ടു ദ സോയിൽ ബൈ ബെൻഡിങ് ദ മിഡിൽ ഓഫ് ദ ബ്രാഞ്ച് ഇൻ ടു ദ സോയിൽ അത് ബെൻഡ് ചെയ്ത് അവിടെ ഫിക്സ് ചെയ്ത് അവിടെ റൂട്ട്സ് വരും ഇവിടെ ഇങ്ങനെ റൂട്ട്സ് വരാൻ തുടങ്ങും ഇവിടെ ഇങ്ങനെ റൂട്ട്സ് വരാൻ തുടങ്ങും അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം വേറെ പ്ലാന്റ് ആയിട്ട് വളർത്തുക ഇതാണ് ലെയറിങ് എന്ന് പറയുന്നത് അപ്പോൾ ലെയറിങ് രണ്ട് രൂപത്തിലുണ്ട് ഗ്രൗണ്ട് ലെയറിങ് ആൻഡ് അതുപോലെ തന്നെ എയർ ലെയറിങ് ഈ രൂപത്തിനു രണ്ട് തരത്തിലുള്ള ലെയറിംഗ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചിലപ്പോഴൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ ഇതുപോലുള്ള ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോകളിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം അതുവരെ ബൈ